ഹീറ്റ് സ്ട്രോക്ക് എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ഏകദേശം 5000 ആളുകളാണ് ഒരു വർഷം ലോകം മൊത്തം മരിക്കുന്നത്. ഓരോ വർഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഏകദേശം 40 ഡിഗ്രിയാണ് നമ്മുടെ വെളിയിലത്തെ ചൂട്. ഇങ്ങനെയുള്ള ചൂട് കാരണം പലധികം പല പ്രശ്നങ്ങളും രോഗികൾക്ക് ഉണ്ടാകാറുണ്ട്. അതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 104 ഡിഗ്രി സെൽഷ്യസിന്റെ മേളിൽ ചൂട് കിട്ടുന്ന ഒരു വ്യക്തി വെളിയിൽ നിൽക്കുകയാണ്, 5 മിനിറ്റിൽ കൂടുതൽ ആ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ബോഡിയുടെ നോർമൽ മെക്കാനിസം തന്നെ താറുമാറായി പോകും. അതായത് കുറെ നേരം നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്, നമ്മുടെ അങ്ങനെ ഓർഗനാണ് നമ്മളെ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഒരു നിശ്ചിത എമൗണ്ടിന്റെ മോളിൽ നമുക്ക് ടെമ്പറേച്ചർ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഓർഗൻസ് ആയിട്ട് ഡാമേജ് ആണ്. ഹീറ്റ് സ്ട്രോക്ക് എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ഒത്തിരി നേരം വെയിലത്ത് നിൽക്കുന്നു. ഏകദേശം 5000 ആളുകളാണ് ഒരു വർഷം തന്നെ ഹീറ്റ് സ്ട്രോക്ക് കാരണം ലോകം മൊത്തം മരിക്കുന്നത്. അപ്പം ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം കാരണമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഹീറ്റ് സ്ട്രോക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഹീറ്റ് സ്ട്രോക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 10 വയസ്സിന്റെ താഴെയും 60 വയസ്സിന്റെ മേളിലുള്ള ആളുകളാണ് കൂടുതലും ഇങ്ങനെ ഹീറ്റ് സ്ട്രോക്ക് കാരണം മരണമോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ പ്രശ്നങ്ങളിലും ഏർപ്പെടാറുള്ളത്. ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യം പറയാം. ഏകദേശം 10 ലക്ഷണങ്ങളാണ് ഹീറ്റ് സ്ട്രോക്ക് കാരണം ഉണ്ടാകുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംപ്റ്റം എന്ന് പറയുമ്പോൾ തലവേദനയാണ്. ശക്തമായ തലവേദന, വെയിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണം തലവേദനയായിട്ട് വരിക. ദാഹം തോന്നുക, അമിതമായ ദാഹം തോന്നുക, ക്ഷീണം അതായത് തലകറക്കം പോലെ തോന്നുക, ഓക്കാനം വരിക, ചിലപ്പോൾ ഛർദ്ദിക്കുക, പിന്നെ അതുകൂടാതെ നമുക്ക് ഫിറ്റ്സ് പോലെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, ഫിറ്റ്സ് പോലെ വരിക, ഇതുപോലുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഹീറ്റ് സ്ട്രോക്ക് ആയ വ്യക്തികൾക്ക് നമ്മുടെ തൊടിക്കകത്ത് തൊട്ട് പോകുമ്പോൾ തന്നെ നല്ല ചൂടായിരിക്കും, നമ്മുടെ സ്കിന്നിൽ നല്ല റെഡായിരിക്കും, നല്ല റെഡ് കളറിലായിട്ട് നമ്മുടെ സ്കിൻ മാറും. തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ചുട്ടു പൊള്ളുന്ന ചൂട് കാണും. ഇതും ഇതിന്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് ആദ്യം തന്നെ ഇത് എന്ത് ചെയ്യാമെന്ന് പഠിക്കാം. ഒരു ഹീറ്റ് സ്ട്രോക്ക് വ്യക്തി കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് നമ്മുടെ പെട്ടെന്ന് തൊണ്ടുപോകുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡിലോട്ട് മാറ്റുക, എത്രയും പെട്ടെന്ന് തണലുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായി ആ വ്യക്തിയുടെ ചിലപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്, ചിലപ്പോൾ ടൈ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഓവർ കോട്ട് ഉണ്ടായിരിക്കും, അതെല്ലാം ഊരി മാറ്റുക, ലൂസ് ചെയ്യുക ക്ലോത്ത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ദേഹത്ത് വെള്ളം തളിക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക, കുറച്ച് വെള്ളം ഒരു കുപ്പിയിൽ നിന്ന് എടുത്ത് കയ്യിൽ നിന്ന് ദേഹം മൊത്തം തളിക്കുക, മുഖത്തും തളിക്കുക. ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഒരു പേപ്പർ എടുത്ത് വീശറി പോലെ വീശി കൊടുക്കുക. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ചൂട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. എന്നിട്ടും നമ്മൾ ബോഡി തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ ഒരു ഐസ് എടുത്ത്, 2-3 ഐസ് എടുത്ത് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് നമ്മുടെ കക്ഷത്തിലോ ഇടുപ്പിലോ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചർ എത്രയും പെട്ടെന്ന് താഴോട്ട് എത്തിക്കാം. 38 ഡിഗ്രിന്റെ താഴെ, അതായത് ഏകദേശം 101-100 ന് അടുപ്പിച്ച് നമ്മൾ താഴോട്ട് എത്തിക്കുന്നത് വരെ നമ്മൾ കൂടെ ഇരുന്ന് ആ വ്യക്തിയെ പരിചരിക്കണം. പിന്നെ ഈ വ്യക്തിക്ക് ബോധം പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത്. കാരണം ബോധം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കുന്ന വെള്ളം നേരെ ലങ്സിലോട്ട് പോയി ആസ്പിറേറ്റ് ചെയ്ത് മരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ബോധം പോവുകയാണെങ്കിലോ ഫിറ്റ്സ് ഉണ്ടാവുകയാണെങ്കിലോ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ വെള്ളം കൊടുക്കരുത്. ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്തെങ്കിലും സെക്രീഷൻ വായിൽ നിന്ന് വരുന്നതെല്ലാം വെളിയിലോട്ട് പോകാനൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുകയാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ ബോധമുള്ള വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുക. കരിക്കും വെള്ളമൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ തല കുറച്ച് ഉയർത്തി വേണം കൊടുക്കാൻ. ഇത്രയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബോധം തിരിച്ചു വരുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഹീറ്റ് സ്ട്രോക്ക് നമ്മൾ വിചാരിക്കുന്ന അത്രയും സിമ്പിൾ ഒരു അസുഖമല്ല. പിന്നെ നമുക്ക് ഇതൊക്കെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമുക്കറിയാം 11 മണി രാവിലെ മുതൽ 3 മണിക്ക് ഇടയ്ക്ക് അധികം സൺ കിട്ടാതിരിക്കാൻ നോക്കുക, അതായത് വെയില് അധികം കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അഥവാ നിങ്ങൾ പോയേ പറ്റുമെങ്കിൽ തൊപ്പിയോ അല്ലെങ്കിൽ ഒരു അംബ്രല അല്ലെങ്കിൽ കുടവെല്ലാം ചൂടിക്കൊണ്ട് തന്നെ പോകണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
പിന്നെ നമുക്ക് അഥവാ 11 AM to 3 PM നകത്തവ നിങ്ങൾ പുറത്ത് പോകുന്നെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ തേക്കണം. കാരണം നമ്മൾ ഈ വെറുതെ പറയുന്ന സാധനമല്ല ഈ സൺസ്ക്രീൻ ലോഷൻ. സൺസ്ക്രീൻ ലോഷൻ ഈ അൾട്രാ വയലറ്റ് റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. SPF എന്ന് പറഞ്ഞ ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മോർ ദാൻ 30 ഉള്ള ക്രീം തന്നെ തേക്കണം. മോർ ദാൻ 30 ഉള്ള ക്രീം തേച്ച് കഴിഞ്ഞാൽ 97% മുതൽ 98% വരെ നമ്മുടെ അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ദേഹത്തോ തൊലിയിലോ കൊള്ളാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. 50% SPF ഉണ്ട്, അതാണെങ്കിൽ 98% വരെ പ്രൊട്ടക്ഷൻ, 98-99% പ്രൊട്ടക്ഷൻ കിട്ടുന്ന അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഇതാണ്. പിന്നെ എപ്പോഴും ഓർക്കേണ്ടത് എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും ഈ സൺസ്ക്രീൻ ലോഷൻ നമ്മൾ വീണ്ടും തേക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ സണ്ണിൽ നിന്ന് കിട്ടുകയുള്ളൂ. പിന്നെ വേറെ ചെയ്യേണ്ടത് വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം നിർജ്ജലീകരണം ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണമാണ് ഡീഹൈഡ്രേഷൻ. നമുക്ക് ദാഹം ധാരാളം തോന്നുവാണെങ്കിൽ അപ്പം തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പറയുന്നത് ഏകദേശം 8 മുതൽ 10 ഗ്ലാസ്, വെയിലത്ത് നിൽക്കുന്നതാണെങ്കിൽ 10 മുതൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം മിനിമം കുടിച്ചിരിക്കണമെന്നാണ്. നമുക്കത് മൂത്രത്തിന്റെ കളർ വെച്ചാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. നമുക്ക് ഇനി കൂടുതൽ വെള്ളം വേണോ, മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം നല്ല മഞ്ഞ കളറാണെങ്കിലോ പിന്നെ ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനർത്ഥം നമ്മുടെ ദേഹത്ത് വെള്ളം ഒട്ടും ഇല്ലെന്നാണ്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് വെള്ളം, ചിലപ്പോൾ 10-12 കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആളുകളും ഉണ്ടാവും, 12 ഗ്ലാസിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആളുകളും ഉണ്ടാവും. വേറെ എന്തൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പാർക്ക് ചെയ്ത കാറിൻ്റെ അകത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ ചൂട് കൂടാനുള്ള ചാൻസ്. കുഞ്ഞുങ്ങളെയൊക്കെ പാർക്ക് ചെയ്തിട്ട് കാറിൻ്റെ അകത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഈ ഹീറ്റ് സ്ട്രോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ബോഡി ചൂടായെന്ന് തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുളിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ദേഹവും കൈയും കാലൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 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 തുണി നനച്ച് തുടയ്ക്കുകയോ എല്ലാം ചെയ്യുക. വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ധരിക്കുക, കോട്ടൺ ക്ലോത്ത് ധരിക്കുക, ലൈറ്റ് കളർ അതായത് വൈറ്റ് കളറോ അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള കളർ ധരിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് വരാതെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും.